ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ലുവാൻമി എൻ്റെ പേര് അഭർണ വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അതുപോലെ തന്നെ മാജിക്കൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻ മാത്രം മതി അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുടിക്ക് ഉള്ളു കുറവാണ് അഥവാ തിക്നെസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു പക്ഷേ ട്രൈ ചെയ്തിട്ടുണ്ടാകും എന്നാലും ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കി ഇതേപോലെ തന്നെ ട്രൈ ചെയ്താൽ റിസൾട്ട് ഗ്യാരൻറ്റീഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉലുവയാണ് അഥവാ ഫെനുഗ്രിക്ക് ഉലുവയെ കടത്തിവെട്ടാൻ വെട്ടാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ഏതാ നിങ്ങൾക്കറിയാമോ ഇല്ല അല്ലേ അത്രമാത്രം ആണ് ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ മുടിയുടെ തിക്നസ്സും ലെങ്ത്തും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എത്രമാത്രം വേണമെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്കതൊന്ന് റിവൈൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുവാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും സോ ഇത് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത് സോക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടന്നോട്ടെ കാര്യം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം അവിടെ കിടന്നോട്ടെ ഞാനിത് ഓവർനൈറ്റ് ആണ് ഇട്ട് വെക്കുന്നത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുത്ത് ഉപയോഗിക്കാനുള്ള പരിവായിട്ട് മാറും അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം രാവിലെ ആകുമ്പോൾ ഇത് എങ്ങനെയാണ് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടാവും മിനിമം ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സെങ്കിലും ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെക്കണം പിന്നെ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടിക്ക് തിക്നെസ് കൂട്ടുന്നതിന് കൂടെ തന്നെ മുടി കുഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും വളരെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഉലുവ നിസാരക്കാരനല്ല നമ്മൾ അടുക്കളയിലുള്ള പല പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും ഇനി കണ്ടോ നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് സോക്കായിട്ടുണ്ട് കണ്ടോ അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അലിഞ്ഞിരിക്കും ഇതേ പരിവാണ് നമുക്ക് കിട്ടേണ്ടത് ഈസിയാണ് ജോലിക്ക് പോകുന്ന ആളുകൾ കോളേജിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾക്കൊക്കെ രാവിലെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് സോക്ക് ആയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കുവാണ് ചെയ്യേണ്ടത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാർ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതായത് ഞാൻ ഓൾറെഡി കഞ്ഞിവെള്ളം വെച്ച് എങ്ങനെയാണ് നമുക്ക് ഉലുവ മെത്തേഡ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇത് അപ്പോൾ ഇതിൽ എക്സ്ട്രാ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട നിങ്ങൾക്ക് ഇതിൽ വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി അതായത് ഫെർമൻറ്റഡ് റൈസ് വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം ആദ്യമായിട്ട് ഈ ഒരു പാക്കറ്റ് ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മസ്റ്റായിട്ട് അരിച്ചെടുക്കണം ഞാനിതായിട്ട് യൂസ്ഡ് ആണ് അപ്പോൾ എനിക്ക് അരിച്ചെടുത്തിട്ടില്ലെങ്കിലും ഞാൻ അതായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് കാര്യം ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ഓഫ് ചെയ്യും അതുകൊണ്ടൊക്കെ നന്നായിട്ട് അതായത് നമ്മൾ പറയില്ലേ നമ്മളത് യൂസ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് നമുക്കതിൻ്റെ ആ മെത്തേഡ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഇത് അരിച്ചെടുത്തിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അരിച്ചെടുക്കുകയാണ് ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ജസ്റ്റ് അരിച്ചു കൊടുത്താൽ മതി ഇതാകുമ്പോൾ നമുക്ക് വേഗം തന്നെ മുട്ടിൽ നിന്ന് കഴുകി കളയാൻ പറ്റും ഞാൻ അരിച്ചടിച്ചും അരിച്ചെടുക്കാതെയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ അല്ലൂസ് ഹെയർ ഓയിലോ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിലും ഡബിൾ എഫക്റ്റീവ് ആയിരിക്കും അതും അല്ലെങ്കിൽ നമ്മളെന്താ മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് നമ്മളെ ഹെയർ ഓയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കണ്ടോ ഇത് മെയിനായിട്ട് നമുക്ക് സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് കാര്യം റൂട്ടിൽ നിന്ന് നമ്മുടെ മുടി നല്ല സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് വളരണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇനി എന്താ ഞാൻ മുടി നന്നായിട്ട് ഡീറ്റാങ്കിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ല ഓൾറെഡി ഇനി നമുക്ക് ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം സെലക്റ്റീവ് ആയിട്ടുള്ള പാക്സ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആകും നാളെ തന്നെ ഇത് ട്രൈ ചെയ്യാനും പറ്റും അപ്പോൾ പെട്ടെന്ന് പോയി ഇപ്പോൾ തന്നെ കുറച്ച് ഉലുവയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചോളൂ നാളെ നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു ഹെയർ വാഷ് ഒക്കെ ചെയ്യാം ഇനി എന്താ മുടി നന്നായിട്ട് ഞാൻ ഡീറ്റാങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കുന്നത് കണ്ടോ ഇതുപോലെ നല്ല തിക്നസ്സോടുകൂടി മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുക ഇനി നമുക്ക് ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് എപ്പോഴും നമ്മളെ അതായത് നെയിൽ ടിപ്സ് വെച്ചിട്ട് ചെയ്യരുത് ഫിംഗർ ടിപ്സ് വെച്ചിട്ടൊരു മസാജിങ് മസ്റ്റാണ് അതിന് ശേഷം ഒരു ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം നമുക്കിത് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ് ട്വൻറ്റി മിനിറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു മിനിമം ടൈമാണ് പറയുന്നത് നിങ്ങൾക്കെല്ലാം നീരി ഇറക്കൊന്നും വരുന്നില്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് വരെ വെക്കാവുന്നതാണ് പക്ഷേ നമ്മൾ തലയിൽ ഇരുന്ന് പാക്ക് ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി കണ്ടോ പെട്ടെന്ന് തന്നെ ഇത് എബ്സോർബാവൂട്ടോ അതാണ് ഈ ഒരു പാക്കിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി പെട്ടെന്നായിട്ട് മുടിയിലേക്ക് അത് നന്നായിട്ട് എബ്സോർബ് ആവുന്നതും നമുക്ക് കാണാൻ പറ്റും ഈസിയാണ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യില്ലേ പിന്നെ ഇത് ആഴ്ചയിൽ രണ്ട് തവണ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്ന ദിവസങ്ങളിൽ ഷാംപൂ കണ്ടീഷണറിൻ്റെ ആവശ്യമൊന്നുമില്ല നാച്ചുറൽ മുടിക്ക് ഒരു സ്മൂത്ത്നിങ് എഫക്റ്റ് കിട്ടുകയും അതിൻ്റെ കൂടെ തന്നെ ഓയിൽ കണ്ടൻറ്റൊന്നും ഒരുപാടില്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുടിയുടെ ടെക്സ്ച്ചർ മാറ്റിയെടുക്കാനും പറ്റുന്നതാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം പിന്നെ പത്ത് വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികളൊക്കെ ചെയ്തുകൊള്ള കുഴപ്പമില്ല പിന്നെ കുട്ടികളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കോൾഡോ അല്ലെങ്കിൽ പെട്ടെന്ന് സൈനസിൻ്റെ ഇഷ്യൂ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ മിനിമം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ നമ്മളെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഫാക്സും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സും പിന്നെ വെള്ളമൊക്കെ കുടിച്ചാൽ തന്നെ നമ്മളെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ സു സിംപിളാണ് ഇത്ര മാത്രമേ ഉള്ളൂ എന്താ നമ്മൾ ഇന്നത്തെ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള പാക്സുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ ബൈ ബൈ